നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുബായ് പെൺവാണി പറാക്കറ്റിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ റാക്കറ്റിന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാത്ത പെൺകുട്ടികളെ മരുഭൂമിയിൽ കുഴിച്ചുമൂടാൻ ശ്രമിച്ചതായും മൊഴി പുറത്തു വന്നിരിക്കുന്നു. പെൺവാണിപ്പ് സംഘത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട പൂവത്തൂർ സ്വദേശിയായ യുവതിയാണ് രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. വീട്ടുജോലി വാഗ്ദാനം ചെയ്ത മനുഷ്യക്കടത്ത് സംഘം തന്നെ കൈമാറിയത് പെൺവാണിപ്പ് സംഘത്തിനാണെന്ന് മനസ്സിലായതോടെ വഴങ്ങിയില്ല. 3 ദിവസം ഭക്ഷണം തരാതെ മുറിയിൽ അടച്ചിട്ടെങ്കിലും താൻ വഴങ്ങിയില്ലെന്ന് ഇവർ പറയുന്നു. അവർ മുറിയിലേക്ക് കടത്തിവിട്ട ഇടപാടുകാരന്റെ കാറു പിടിച്ച് അപേക്ഷിച്ചപ്പോൾ അയാൾ ഉപദ്രവിക്കാതെ പുറത്തുപോയി. സംഘത്തിൽ ഉൾപ്പെട്ടവരോട് അയാൾ കയർത്ത് സംസാരിച്ചതോടെയാണ് തന്നെ മരുഭൂമിയിൽ കുഴിച്ചുമൂടാൻ ഒരുങ്ങിയതെന്ന യുവതി മൊഴി നൽകിയിരിക്കുന്നു. മരണഭയത്താൽ അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നതായും യുവതി വ്യക്തമാക്കി. കേസിൽ CBIയുടെ പ്രധാന സാക്ഷിയാണ് ഈ യുവതി. ദുബായ് പെൺവാണിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട് 2 വർഷം അന്വേഷണം നടത്തിയിട്ടും മലയാളികളായ ഇടനിലക്കാരെ മാത്രമായിരുന്നു CBIക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ഇന്ത്യക്കാർ കഴിഞ്ഞാൽ ഫിലിപ്പിനോ പെൺകുട്ടികളെയാണ് സംഘം വിലയ്ക്ക് വാങ്ങാറുള്ളത്. ഇന്ത്യയിലെ ഏജന്റുമാർക്ക് പണം കൈമാറുന്നത് ഹവാല റാക്കറ്റ് വഴിയാണ്. പെൺകുട്ടികളെ കബളിപ്പിച്ച റാക്കറ്റിന് കൈമാറുന്ന ഏജന്റിന് ലഭിക്കുന്നത് 50,000 രൂപയും വ്യാജ പാസ്പോർട്ടും വിസയും കൈമാറുമ്പോൾ പ്രതിഫലമായി യുവതികളിൽ നിന്ന് 10,000 മുതൽ 25,000 രൂപ വരെ ഈടാക്കുന്ന ഏജന്റുമാരുമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.